ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് മാവ് വേണ്ട, അതുപോലെ തന്നെ ഇറച്ചി, മീൻ, മുട്ട ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് കാരണം തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മസാലയാണ്. പുളിയൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളിയുടെയും തക്കാളിയുടെ അളവൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഏത് അളവിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചേർക്കണില്ല. അപ്പോൾ നല്ല എരിവൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉള്ളിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ട് ചേർത്താൽ മതി. ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാലയൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ മസാല ചേർത്തിട്ട് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും പച്ചമുളകിൻ്റെ അളവും നന്നായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സമോസയുടെ ഷീറ്റാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും ഏതായാലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ രണ്ട് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് മടക്കിയിട്ട് നമ്മളൊരു ബോക്സ് ആക്കിയിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് മസാല പുറത്ത് പോകാത്ത രീതിയിൽ വേണം നമ്മളിത് മടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ബാലൻസ് വരുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് മടക്കി വെച്ചുകൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മൈദയും വെള്ളം കൂടെ ഒന്ന് കലക്കിയതാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ മൈദയുടെ ഒരു പാഷ ഉണ്ടാക്കാറില്ലേ. കുറച്ച് വെള്ളത്തിലൊന്ന് മൈദ കലക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചുകൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പണായി കിടക്കുന്ന എല്ലാ ഭാഗത്തും ആ ഒരു മൈദയുടെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ഇതുപോലെ ക്രോസായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ മസാല വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മസാല പുറത്ത് പോകാത്ത രീതിയിലൊന്ന് നല്ല പോലെ തന്നെ ടൈറ്റായിട്ട് തന്നെ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ബാലൻസ് വരുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ ഹോള് ആയിട്ട് കിടക്കുന്ന ആ ഭാഗത്തൊക്കെ നിങ്ങൾ ഈ മൈദയുടെ ഒരു പശ നന്നായിട്ടൊന്ന് തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയൊന്നും കാറാണ്ട തന്നെ നല്ല പോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു മസാല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചൂടായ ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിലൊന്ന് നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല നന്നായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എപ്പോഴും തീ കൂട്ടി വെച്ചിട്ട് നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആവും, ഉൾഭാഗത്തൊന്നും നന്നായിട്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. ചെറിയ തീ എന്ന് ഉദ്ദേശിച്ച മീഡിയം ഫ്ലെയിമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് തീയൊന്ന് കൂട്ടിയിട്ടെടുക്കുക. എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ല പോലെ തന്നെ കിട്ടും. തിരിച്ചും മറച്ചു വിട്ടിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ടിഷ്യൂലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എണ്ണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഇഫ്താറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പറാണ്. എന്താ വെച്ചാൽ നമ്മുടെ സമൂസയുടെ ഷീറ്റൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.